السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. പ്രൗഢഗംഭീരമായ ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ട് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ സദസ്സിന്റെ ഗാംഭീര്യത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധാപൂർവം ഈ സൗഹൃദ സദസ്സിലെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്ന പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹൃദയരെ, സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും സദാ നമ്മോടൊപ്പം ഉണ്ടാകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ച് വളരെ പരിമിതമായ വാക്കുകളിലൂടെ ഈ സദസ്സിനോട് സംവദിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യ സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയെ നിയോഗിച്ച പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായി അറിയപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന്റെ സംഭവബഹുലമായ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ മലക്ക് ജിബ്രീലിലൂടെ അവതീർണമായ ദൈവത്തിന്റെ വചനങ്ങളാണ് ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവാചകനായി നബി തിരുമേനി നിശ്ചയിക്കപ്പെട്ടതു മുതൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതുവരെയുള്ള 23 വർഷക്കാലത്തിനിടയിൽ അവതീർണമായ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ 114 സൂറത്തുകളിലായി 6236 വചനങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ എന്ന പദത്തിന് വായന എന്നും വായിക്കപ്പെടുന്നത് എന്നും മലയാളത്തിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് അത് ദൈവം മനുഷ്യനോട് ക്രമാനുഗതമായി കുറെ കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഈ ഭൂമിയിലേക്ക് ദൈവം തന്നെ നിയോഗിച്ച ഒരു പ്രവാചകൻ മനുഷ്യ സമൂഹത്തിൽ മാതൃകാപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യ വിഭാഗത്തെ വളർത്തിയെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന പരിപാടികൾക്കിടയിൽ ആവശ്യം വന്ന നിർദ്ദേശങ്ങൾ എന്ന സ്വഭാവത്തിൽ, വഴി എന്ന സ്വഭാവത്തിൽ, മാർഗദർശനമെന്ന സ്വഭാവത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നത്. ആ ഖുർആൻ പ്രവാചകന്റെ മരണത്തിന് തൊട്ടുമുമ്പ് ദൈവമുദ്ദേശിക്കുന്ന സ്വഭാവത്തിൽ മാലാഖുവെന്ന ദൈവത്തെ കേൾപ്പിച്ചു കൊടുക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. അങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക വചനങ്ങളാണ് ഇന്ന് നമ്മുടെ കൈവശം, മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ള വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന വിഷയം ഏത് എന്ന് ചോദിക്കുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ എനിക്ക് വിശദീകരിക്കാൻ സാധിക്കുമെന്ന വളരെയധികം സഹതാപാർഹമായ ഒരു അവസ്ഥയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. കാരണം ഒട്ടനവധി വിഷയങ്ങളിലൂടെയാണ് ഖുർആൻ മനുഷ്യരോട് സംസാരിക്കുന്നത്. ഖുർആനിന് നൽകുന്ന ഒരർത്ഥം, ഒരു പര്യായം, ഖുർആൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഒരു ഉരക്കല്ല് എന്നാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ പ്രശ്നം അവനൊരു മാർഗം ആവശ്യമാണ്, വഴി ആവശ്യമാണ്.
മനുഷ്യൻ തോന്നിയതുപോലെ ഭൂമിയിൽ ജീവിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരും. അങ്ങനെ ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യന് അവന്റെ വ്യക്തിജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ, ഇടപാടുകളിൽ, പെരുമാറ്റങ്ങളിൽ, സ്വഭാവമര്യാദകളിൽ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാണ്ടെല്ലാ മേഖലകളിലും മനുഷ്യനെ വഴി കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഖുർആനിലെ ആയത്തുകളും ഖുർആനിലെ വാക്യങ്ങളും അധ്യായങ്ങളും അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ ഒരു ഗ്രന്ഥം ക്രമീകരിച്ചിരിക്കുന്നത് പോലെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ക്രമാനുഗതമായി ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ആ വിഷയത്തെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന സ്വഭാവത്തിലല്ല, മറിച്ച് വിവിധ ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്ന വചനങ്ങളുടെ സംയുക്തങ്ങൾ പ്രത്യേകമായ സ്വഭാവത്തിൽ ഒരു മാലയിൽ മുത്തുമണികൾ കോർത്തിണക്കിയതുപോലെ കോർത്തിണക്കിയിരിക്കുന്നു എന്നതാണ് ഖുർആനിക വചനങ്ങളുടെ ക്രമീകരണത്തിന്റെ പ്രത്യേകത. അതേ അവസരം അധ്യായങ്ങൾക്കൊരു പേര് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ പേര് ആ അധ്യായത്തിൽ ആ പേരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാശയത്തെ, ഒരു ചരിത്രത്തെ, ഒരു സംഭവത്തെ പ്രകാശിപ്പിക്കുന്നു എന്നതാണ് ആ പേരിന്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്നെ ഖുർആനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഖുർആനിക അധ്യാപനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഗദ്യമാണോ പദ്യമാണോ എന്ന് ഒരു മനുഷ്യനെ വിലയിരുത്താൻ സാധ്യമല്ല. അത് ചരിത്ര ഗ്രന്ഥമാണോ കഥയാണോ എന്ന് പറയാൻ സാധ്യമല്ല. അത് ശാസ്ത്രമാണോ അതല്ല വെറും നമുക്ക് സുപരിചിതമായ ആത്മീയമായ ഒരു ലോകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാലും ഒരു ഉത്തരമില്ല. എന്നാൽ അതിൽ പ്രാസമുണ്ട്, ഗദ്യമുണ്ട്, പദ്യമുണ്ട്, ചരിത്രമുണ്ട്, കഥയുണ്ട്, ശാസ്ത്രമുണ്ട്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ അതിലൂടെ അത് ഒരു മുത്തുമാലയെപ്പോലെ പുറത്തിണക്കിക്കൊണ്ട് മനുഷ്യനോട് സംസാരിക്കുകയാണ് ആ ഖുർആൻ. ഖുർആനാകുന്ന ഒരാശയപ്രപഞ്ചം, പ്രപഞ്ചത്തോളം പരന്നുകിടക്കുന്ന, ചൂഴ്ന്നുകിടക്കുന്ന ഒരു മഹത്തായ ആശയത്തെ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന വിശുദ്ധമായ ആ വേദഗ്രന്ഥം അതിന്റെ ആശയത്തെ പടുത്തുയർത്തിയിരിക്കുന്നത് ഇവിടെ നേരത്തെ മറ്റ് മതഗ്രന്ഥങ്ങളെക്കുറിച്ച് സംസാരിച്ച എന്റെ ബഹുമാന്യരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സൃഷ്ടാവും പരിപാലകനുമായി ഏകനായ ഒരു ദൈവമുണ്ട് എന്ന ഒരു കേന്ദ്രാശയത്തിന്റെ മുകളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ. ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായതല്ല, അതിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവ് സൃഷ്ടാവ് മാത്രമല്ല പരിപാലകനാണ് എന്നും ആ സൃഷ്ടാവാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്നും ഖുർആനിന്റെ തന്നെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ കുൽ ഹുവല്ലാഹു അഹദ് പറയുക, അവൻ അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ് അവൻ അതീശത്വമുള്ളവനാണ്, ആരെയും ആശ്രയിക്കാത്ത നിലകൊള്ളുന്നവനാണ്, ലം യലിദ് വലം യൂലദ് അവൻ ജനിച്ചിട്ടില്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ് അവനെ നിങ്ങൾക്കാരോടും തുലനം ചെയ്യാൻ സാധ്യമല്ല, നിസ്തുലനായ ഒരിക്കലും തന്നെ തുലനം ചെയ്യാൻ സാധ്യമല്ലാത്ത ഒന്നാകുന്നു, ഒരു മഹാശക്തിയാകുന്നു അവൻ. ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേന്ദ്രാശയത്തിന്റെ മുകളിലാണ് വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഈ കേന്ദ്രാശയത്തെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തൗഹീദ് ഏകദൈവത്വം എന്ന് വിളിക്കുന്നു. ദൈവം, സൃഷ്ടാവായ ദൈവം മനുഷ്യന് മാർഗദർശനം നൽകാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംറു അവനാകുന്നു സൃഷ്ടിച്ചവൻ, അവൻ തന്നെയാണ് മനുഷ്യരോട് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും തീരുമാനിക്കാൻ അധികാരമുള്ള ഒരേ ഒരു ശക്തി. ആ മാർഗദർശകനായ ദൈവം മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ചരിത്രത്തിൽ ഒട്ടനവധി പ്രവാചകന്മാരെ നിയോഗിച്ചു. അങ്ങനെ നിയോഗിതരായ പ്രവാചകന്മാരെക്കുറിച്ച് പ്രവാചകൻ 124,000 പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഖുർആനാകട്ടെ വിശ്വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ
ഭൂമിയിലുള്ള മുഴുവൻ ജനപദങ്ങളിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചു എന്ന് പറയുന്നു. മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാൻ മോസസും യേശുവും മാത്രമല്ല, ലോകത്ത് ജീവിച്ച എല്ലാ മഹാമനീഷകളും പ്രവാചകന്മാരായിരിക്കാമെന്ന ഒരു മഹത്തായ ആശയമാണ് പ്രവാചകത്വത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നത്. അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി. ആ പ്രവാചകനിലൂടെയാണ് ദൈവത്തിന്റെ ആശയം മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ പ്രവാചകത്വ ശൃംഖലയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. അതിനെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ റിസാലത്ത് പ്രവാചകത്വം എന്ന് പറയുന്നു. അങ്ങനെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഏക ദൈവത്വം എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയം സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധമെന്തായിരിക്കണമെന്ന ചോദ്യത്തിനാണ് ഖുർആൻ മറുപടി നൽകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രാരംഭ അധ്യായം ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ സ്വഭാവത്തിനാണ്. പ്രാരംഭമെന്നാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്ന പേര്. ആ പ്രാർത്ഥനയിൽ ദുർബലനായ മനുഷ്യൻ, വഴിയേതി എന്ന് തിരിച്ചറിയാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ ദൈവത്തോട് വിനീതനായി പ്രാർത്ഥിക്കുകയാണ്. ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം, എന്നെ നീ നേരായ മാർഗത്തിലേക്ക് ആനയിക്കണമേ ദൈവമേ എന്ന്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്ന അർത്ഥത്തിലാണ് തുടർന്നുള്ള 113 അധ്യായങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന മറുപടി അലിഫ് ലാം മീം സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, യാതൊരുവിധ സംശയവുമില്ല. പ്രാർത്ഥിക്കുന്ന വിനീത ദാസനെ പോലെ എന്നോട് വെളിച്ചം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ, ഇതാ നിനക്കുള്ള വഴി. യാതൊരു സംശയവുമില്ല, നിനക്ക് മാർഗനിർദ്ദേശമാണ്, നിനക്ക് മാർഗദർശകമാണ് ഈ ഗ്രന്ഥമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സംശയം ഇത് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുടർന്നുള്ള രണ്ടാമത്തെ അധ്യായം വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ. ആ പ്രാർത്ഥനാനിരതനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവനെ വഴിതെറ്റിക്കാൻ, ദൈവിക മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ച് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പൈശാചിക പ്രലോഭനങ്ങൾക്ക് വിധേയനായി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ വിനീത വിധേയത്തോടുകൂടി ദൈവത്തോട് നടത്തുന്ന കാർത്തനയോടുകൂടി തന്നെയാണ് ഖുർആൻ അവസാനിക്കുന്നത്. ദൈവമേ, ഞാനിതാ മനുഷ്യ മനസ്സിൽ കാലുഷ്യം സൃഷ്ടിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട സർവശക്തികളിൽ നിന്നും അഭയം തേടുന്നു എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ സമാപിക്കുന്നു. അപ്പോൾ ഏകദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഏകനായ ദൈവത്തോട് മനുഷ്യൻ നടത്തേണ്ട പ്രതികരണം ഏത് സ്വഭാവത്തിലുള്ള പ്രതികരണമാണ് മനുഷ്യൻ ദൈവത്തോട് നടത്തേണ്ടത്? ഖുർആനിന്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ ദൈവത്തോട് നടത്തേണ്ട പ്രതികരണം രണ്ട് സ്വഭാവത്തിലുള്ള പ്രതികരണമാണ്. ഒന്ന്, മനുഷ്യൻ ദുർബലനാണ്. ഖുർആനിന്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ വളരെ ദുർബലനാണ്. ദുർബലനായ മനുഷ്യൻ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന, യാതൊരുവിധ ന്യൂനതകളും പോരായ്മകളും ഇല്ലാതെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. വലഖദ് സയ്യന്ന സമാ ദുനിയാവി മസാബി, ആകാശലോകത്തെ ഉപരിലോകത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന താരകങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്ന ദൈവത്തെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. ആ ദൈവത്തിന്റെ മുമ്പിൽ ദുർബലനായ മനുഷ്യൻ വിനീത വിധേയനോടുകൂടി ദൌർബല്യം പ്രകടിപ്പിക്കുക എന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരവസ്ഥയാണ്. ലോകത്തൊരു മനുഷ്യനും ദൌർബല്യത്തിൽ നിന്ന് മുക്തമല്ല. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടം വരുമ്പോൾ നാം ഇതൊരു മനുഷ്യനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു പോകും. ദൈവത്തോട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചില പ്രത്യേകമായ ആരാധനകളിലൂടെ മനുഷ്യൻ ദൈവത്തോടുള്ള കൂറും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കണമെന്ന് ഖുർആൻ സംസാരിക്കുന്നു. ആ കൂറിനെക്കുറിച്ചും പ്രതിബദ്ധതയുമാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ആരാധനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാധനകൾ പ്രതീകാത്മകമായ കർമ്മങ്ങളാണ്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ നാം പലപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ രണ്ട് സ്വഭാവത്തിലുള്ളതാണ്. ഒന്ന് പ്രതീകാത്മകം, മറ്റൊന്ന് ആ പ്രവൃത്തിയുടെ ലക്ഷ്യവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന കർമ്മങ്ങൾ. ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ പ്രതീകാത്മകമായ ഒരു കർമ്മമാണ്. സമ്മതം രേഖപ്പെടുത്തിക്കൊണ്ട് തലകുലിക്കുമ്പോൾ തലകുലുക്കൽ സമ്മതത്തിനുള്ള പ്രതീകാത്മകമായ കർമ്മമാണ്.
ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരനായ മനുഷ്യൻ, ഞാനിതാ നിന്റെ വിനീത വിധിയെ ദാസനായി ജീവിക്കാൻ സന്നദ്ധമാണ് എന്നുള്ള പ്രതീകാത്മകമായ പ്രഖ്യാപനമാണ് ഖുർആനിന്റെ ദൃഷ്ടിയിൽ സർവാരാധനകളും ഒരു ഭാഗത്ത്. ദൈവത്തോട് മനുഷ്യൻ നടത്തേണ്ട രണ്ടാമത്തെ പ്രതികരണം വെറും ആരാധന മാത്രം പോരാ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ആരാധനകളിലൂടെ വിശുദ്ധനായ മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ദൈവത്തെ അനുസരിക്കുമ്പോൾ മാത്രമേ വിശുദ്ധന്മാരായ മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. സ്വാഭാവികമായും ദൈവത്തെ അനുസരിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ പെരുമാറ്റങ്ങളിൽ ദൈവത്തെ അനുസരിക്കണം, നമ്മുടെ ഇടപാടുകളിൽ ദൈവത്തെ അനുസരിക്കണം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മൈലുകളിൽ. ഖുർആനിന്റെ സാങ്കേതിക ഭാഷയിൽ മുആമലാത്ത്, ഇടപാടുകൾ എന്നതിന് പറയുന്നു. ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൂടി വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നു. അപ്പോൾ ഖുർആനിന്റെ മൊത്തം പ്രതിപാദ്യ വിഷയങ്ങളെ നമുക്ക് സൌകര്യത്തിന് നാലായി തരംതിരിക്കാൻ സാധിക്കും. അതിലൊന്ന് വിശ്വാസ കാര്യങ്ങളാണ്. ദൈവാരാധന, ദൈവം, സബൽ, പരലോകം, പ്രവാചകന്മാർ, മാലാക്കന്മാർ തുടങ്ങിയ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യ വിഷയം. രണ്ടാമത്തേത് ദൈവവുമായി മനുഷ്യൻ നടത്തേണ്ട ആരാധനാ ഇടപാടുകളെക്കുറിച്ചാണ്. മൂന്നാമതായി ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ട സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഖുർആൻ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ നീതിയുടെ പക്ഷം നിലകൊള്ളുക, കാരണം ദൈവഭക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നീതിയാണ്. സിദ്ധത്തിനെക്കുറിച്ച്, സത്യധർമ്മത്തെക്കുറിച്ച്, സത്യവിശ്വാസ സത്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സത്യസന്ധതയെക്കുറിച്ച്, ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആരാധനകളെക്കുറിച്ച് സംസാരിക്കുന്നു. മൂന്നാമതായി ഖുർആൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചാണ്. മൂല്യങ്ങൾ പരന്നുകിടക്കുന്ന ഒട്ടനവധി മൂല്യങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നാലാമതായി ഖുർആൻ സംസാരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണമെന്നാണ്. അവൻ കച്ചവടം ചെയ്യുമ്പോൾ, അവൻ സാമൂഹിക ഇടപാടുകൾ നടത്തുമ്പോൾ, ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ, അയൽവാസികളുമായി ബന്ധപ്പെടുമ്പോൾ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിയമനിർദ്ദേശങ്ങൾ എന്ത്? ഈ സ്വഭാവത്തിൽ മനുഷ്യന് നിയമനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് ഖുർആനിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ കേന്ദ്രാശയം ഏകനായ ദൈവത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. ഏകനായ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അത് മനുഷ്യനെ അഭിമുഖീകരിക്കുന്നു. മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഞാൻ എവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു, എന്റെ ജീവിതം എങ്ങോട്ടാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്. മൌലിക പ്രധാനമായ ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമാണ് ഖുർആൻ മറുപടി നൽകുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി എന്നതാണ് മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഖുർആനിന്റെ മറുപടി. മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് ഈ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരണത്തിന് ശേഷം പാരത്രികമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ കണക്കുകൾ നീ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരുമെന്നും അങ്ങനെയുള്ള മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്കാണ് നീ യാത്രയാകുന്നത് എന്നുമാണ് മനുഷ്യനോട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സന്ദേശം. എന്തിനാണ് ഈ ജീവിതമെന്നതാണ് സുപ്രധാനമായ ചോദ്യം. ഈ ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി, ജീവിതം കർമ്മം ചെയ്യാനുള്ളതാണ്. യഗ്മലു ഫസയറല്ലാഹു അമലകും, നിങ്ങൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുക, ദൈവം നിങ്ങളുടെ പ്രവർത്തികൾ നോക്കിക്കാണുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും ദൈവം സംവിധാനിച്ചു തന്നിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ജീവിതം കർമ്മം ചെയ്യാനുള്ളതാണ്, ജീവിതം ഒളിച്ചോടാനുള്ളതല്ല. ജീവിതം കർമ്മം ചെയ്യാനുള്ളതാണ് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഭാവന, ആ ഭാവനയെയാണ് വിശുദ്ധ ഖുർആൻ ജീവിതത്തെക്കുറിച്ച് പ്രകടിപ്പിക്കുന്നത്. എന്താണ് കർമ്മം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് വെറും ആരാധനകൾ മാത്രമല്ല. മനുഷ്യന് ദൈവം നൽകിയ മുഴുവൻ വിഭവങ്ങളിലും മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധി എന്നതാണ് മനുഷ്യനെക്കുറിച്ച് ഖുർആൻ വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട്. എന്റെ ബുദ്ധിശക്തിയിൽ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നാളെ ഉത്തരം പറയേണ്ടി വരും. എന്റെ സമ്പത്തിനെക്കുറിച്ച് നാളെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. എന്റെ വൈജ്ഞാനികമായ കഴിവുകളെക്കുറിച്ച്, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ഞാൻ ദൈവത്തിന്റെ ഖലീഫയാണ്,
മനുഷ്യന് ദൈവത്തിന്റെ ഖലീഫ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധി എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ പ്രതിനിധിയായ ദൈവം മനുഷ്യൻ അവന് ദൈവം നൽകിയ മുഴുവൻ കഴിവുകളെക്കുറിച്ചും വിഭവങ്ങളെയും ഈ ഭൂമിയെ സുന്ദരമാക്കാൻ വേണ്ടി, ഈ ഭൂമിയെ ശാന്തവും ഭദ്രവുമുള്ള ഒരു ലോകമാക്കി മാറ്റാൻ വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് കർമ്മം ചെയ്യുക എന്നതിന്റെ താൽപര്യം. وابتغي فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا ദൈവം നിനക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച്, ആരോഗ്യം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തിൽ നല്ലത് നീ കരുതി വെക്കുക. പക്ഷേ ഈ ജീവിതത്തെ നീ മറക്കേണ്ടതില്ല. ഇങ്ങനെ ഈ ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന, ആത്മീയതയെയും ഭൗതികതയെയും സമന്വയിപ്പിക്കുന്ന ഒരു ജീവിത ദർശനമാണ് ഖുർആൻ ജീവിതത്തെക്കുറിച്ച് മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ഖലീഫയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യ സമത്വത്തെക്കുറിച്ചും മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഖുർആൻ സംസാരിക്കുന്നു. മനുഷ്യരെല്ലാവരും സമന്മാർ. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായിൽ ലിതആറഫൂ ഇന്ന അക്രമകും ഇന്ദല്ലാഹി അത്ഖാകും. നിങ്ങളെല്ലാവരെയും ഒരേ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ മുഴുവനും വിവിധ ഗോത്രങ്ങൾ, വർഗ്ഗങ്ങൾ, വിവിധ ദേശങ്ങളിൽ പിറന്നവർ, സ്ത്രീകൾ, പുരുഷന്മാരൊക്കെയായി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഏകത്വത്തെക്കുറിച്ചാണ് മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഖുർആൻ സംസാരിക്കുന്നത്. സ്ത്രീ, പുരുഷ, ലിംഗ, വർഗ, വർണ്ണ വൈചിത്യങ്ങൾക്ക് അതീതമായി അന്നാസു സവാസിയതുൻ കഅസ്നാനിൽ മിസ്ത്, മനുഷ്യൻ ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന സമത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം. ഖലീഫ എന്ന അർത്ഥത്തിൽ എല്ലാവരും മനുഷ്യത്വത്തിന്റെ സമതലത്തിൽ ഒരേ വിധാനത്തിൽ ജീവിക്കുന്നവരാണ് എന്നും ആർക്കും ആരെയേക്കാളും മുകളായി ഞാനാണ് വലിയവനെന്ന് അഭിമാനിക്കാൻ വകയില്ല എന്നും പഠിപ്പിച്ചു കൊടുക്കുന്ന സമത്വത്തിന്റെ ദർശനം. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നതിന്റെ താൽപര്യമാണ് സമത്വം. മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നതിന്റെ രണ്ടാമത്തെ താൽപര്യമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, മതത്തിൽ വിശ്വസിക്കാനും മതത്തിൽ നിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. വമൻ ഷാഅ ഫൽയുഖ്മിൻ വമൻ ഷാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിരാകരിക്കാം. അതിന്റെ പേരിൽ നിങ്ങൾ കലഹിക്കേണ്ടതില്ല. വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തം വാഹിദ, ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും തന്നെ ഒരൊറ്റ ജനതയാക്കി ദൈവം മാറ്റുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും, നിങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു, നിങ്ങൾ വിവിധ വർണ്ണത്തിൽ പിറന്നിരിക്കുന്നു എന്നത്. ഈ ജാതി ഭാഷ വൈജാത്യങ്ങളുടെ പേരിൽ മനുഷ്യൻ തമ്മിലടിക്കരുത് എന്നും മനുഷ്യന് തനിക്ക് ശരിയെന്ന് തോന്നുന്ന ആശയം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ഖലീഫയാണ് മനുഷ്യനെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആശയം. മനുഷ്യ സമത്വത്തെയും മനുഷ്യ സ്വാതന്ത്ര്യത്തെയും ഈ സ്വഭാവത്തിൽ ഉദ്ഘോഷിക്കുന്ന ഖുർആൻ മനുഷ്യനെ കുറിച്ച് നടത്തുന്ന ഏറ്റവും സുന്ദരമായ പ്രഖ്യാപനം. വലഖദ് കറംന ബനി ആദമ, മനുഷ്യരെ ഞാൻ ആദരിച്ചിരിക്കുന്നു, മനുഷ്യരെ ദൈവം ആദരിച്ചിരിക്കുന്നു. മനുഷ്യനെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും, മതജാതി വർഗവർണ വൈജാത്യങ്ങൾക്ക് അതീതമായി സർവ മനുഷ്യരെയും ജനപദങ്ങളെയും ഞാനിതാ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ രക്തം പവിത്രമാണ്, അവന്റെ ധനം പവിത്രമാണ്, അവന്റെ അഭിമാനം പവിത്രമാണ്. നിങ്ങൾ മറ്റൊരാളുടെ ധനാപഹരണം നടത്തരുത്, അവനെ വധിക്കാൻ പാടില്ല, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഖുർആൻ സംസാരിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യാവകാശമെന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് മൗലിക മൂല്യങ്ങളിൽ ഊന്നിനിന്നുകൊണ്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് ഖുർആൻ വിഭാവന ചെയ്യുന്നത്. കേന്ദ്രാശയമായി ദൈവത്തിന്റെ ഏകത്വവും ആ ദൈവത്തിന്റെ ഏകത്വത്തിന്റെ അനുബന്ധമെന്ന അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ ഏകത്വം, മനുഷ്യ സമത്വം, മനുഷ്യ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ മൗലികാവകാശങ്ങൾ, ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ലോകഘടനയെക്കുറിച്ചാണ് ഖുർആൻ പിന്നീട് സംസാരിക്കുന്നത്. ആ ലോകഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ കുടുംബജീവിതമുണ്ട്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നൂറുകണക്കിന് വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും.
സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അതുപോലെയുള്ള കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അയൽവാസികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, സംസാരത്തിലും പെരുമാറ്റത്തിലും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള നിയമങ്ങൾ ഖുർആൻ സംസാരിക്കുന്നു. സാമ്പത്തിക ഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യൻ സമ്പത്തിൽ ഒരു ട്രസ്റ്റ്ഷിപ്പ്, ദൈവത്തിന്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ ദൈവം താൽക്കാലികമായി മനുഷ്യനുടമസ്ഥാവകാശം നൽകിയിരിക്കുകയാണ് എന്നും അതിന്റെ പേരിൽ അവൻ കണക്ക് പറയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ടുള്ള സാമ്പത്തിക ഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, ദൈവം കച്ചവടം അനുവദനീയമാക്കിയിരിക്കുന്നു, പക്ഷേ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന പലിശയെ ദൈവം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കച്ചവടത്തെ അനുവദിക്കുകയും പലിശയെ അനുകൂലിക്കുകയും ചെയ്യുന്ന കൂത്തിവെപ്പിനെയും കരിഞ്ചന്തയെയും തട്ടിപ്പറിയെയും എല്ലാം തന്നെ ദൈവാഭിഷ്ടത്തിനെതിരായ മാനവിക വിരുദ്ധാശയങ്ങളായി പരിചയപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക വീക്ഷണം. മനുഷ്യന്റെ സ്വകാര്യ സ്വത്ത് സമ്പ്രദായത്തിനും പൊതുസ്വത്ത് സമ്പ്രദായത്തിനും മധ്യയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാമ്പത്തിക ഘടനയെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. രാഷ്ട്രമീമാംസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അംറുഹും ശൂറാ ബൈനഹും, ജനങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ മനുഷ്യൻ കൂടിയാലോചിച്ചുകൊണ്ടാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൂടിയാലോചനയെക്കുറിച്ചും ലെജിസ്ലേഷനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ, അങ്ങനെ വളർന്ന് അങ്ങനെ പടർന്നു പോകുന്ന, നമുക്ക് ഒരു ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധ്യമല്ലാത്ത മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മനുഷ്യന് നൽകിയിട്ട് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തെ പരിപാലിക്കേണ്ടവനാണ് മനുഷ്യനെന്നും ആ പരിപാലനത്തെക്കുറിച്ച് നാളെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നും പഠിപ്പിക്കുന്ന, മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആത്മീയമായ ആരാധനകൾ പോലും മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പോരായ്മകൾ വരുത്തുകയാണ് എങ്കിൽ അത് പരിഗണിക്കപ്പെടുകയില്ല. അയൽവാസിയെ ആട്ടിയകറ്റിക്കൊണ്ട്, അനാഥകളുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചാൽ പോലും അത്തരം നമസ്കാരക്കാർക്ക് നാശമാണ് എന്ന് പഠിപ്പിക്കുന്ന ആരാധനകളുടെ പ്രതിഫലനമെന്ന അർത്ഥത്തിൽ ജീവിതത്തിൽ ഉന്നതമായ മൂല്യങ്ങൾ ഉണ്ടാകണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന, ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നീതിയിലും സ്നേഹത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു ലോകം കെട്ടിപ്പടുക്കണമെന്ന് മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത. ഈ പ്രത്യേകത മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ശ്രവിച്ചു തന്നെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.